ഇതെന്തിനാ ഇത് ഇതൊന്നും എടുക്കേ അയ്യോ ഞാനും വേണ്ട എന്ത് വേണ്ട ഒന്നും വേണ്ട എനിക്കൊന്ന് കാണാനാ ഇത് പുതിയതല്ലേ ചിറ്റിയാ പിന്നെ ചിറ്റിയാ പിന്നെ എന്താ അല്ല ചിറ്റാൻ അറിഞ്ഞും കൂടാ ചിറ്റണം അത്ര തന്നെ ചിറ്റാൻ അറിയില്ലാച്ചാ ഇനിയെങ്കിലും അറിയണം ഞാൻ ചിറ്റിത്തരാം വേണ്ട തമ്പ്രാട്ടി വേണ്ട തമ്പ്രാട്ടിന്നല്ല അമ്മിണിന്ന് എനിക്കിട്ട പേര് ഇനി തമ്പ്രാട്ടി എന്ന് വിളിച്ച വായിന് ഞാൻ ഉമി കുത്തി നിറയ്ക്കും അസലായിട്ടുണ്ട് വാ വേണ്ട ഇങ്ങോട്ട് വരാനാ പറഞ്ഞ വരൂ വരൂനേ വരൂനേ അമ്മേ ഇത് കണ്ടോ ഇതാര് നീലിയല്ലേ അതെ അമ്മയ്ക്കിഷ്ടായോ അമ്മേ ഇത് തന്നെയാ ഞാൻ പറഞ്ഞത് മോളെ എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മനസ്സിലാവാനൊന്നുമില്ല ഏട്ടന് ഇവളെ വേണമെന്നുണ്ട് അമ്മയ്ക്ക് എന്താ തോന്നുക എന്നുള്ള വിഷമമാണ് ഏട്ടന് മണിയനും അവന്റെ വീട്ടുകാർക്കൊക്കെ എന്താ തോന്നുക അതാലോചിക്കണ്ടേ അവനൊരു വലിയ ആളല്ലേ എന്ന് അവർക്കാർക്കും ഒന്നും തോന്നില്ല തോന്നിയാലും സാരല്ല ഞാൻ നോക്കിക്കോളാം മതി വല്ലവർക്കും വല്ലതും തോന്നു വെച്ച് ഏട്ടന്റെ മോഹങ്ങളൊന്നും നടക്കണ്ടേ വേണ്ടാച്ചാ വേണ്ടമ്മേ പക്ഷേ എനിക്കിനെ ആരും അന്വേഷിക്കണ്ട ചീത്തത്വം കാട്ടൂന്ന് അമ്മ പേടിക്കണ്ട ഇതുവരെ കാട്ടിയിട്ടില്ല ഇനി കാട്ടിയില്ല പിന്നെ ജാതി അമ്മേ ഇപ്പോ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ജാതിയും മകം ഇല്ലാണ്ടാക്ക അച്ഛൻ ഇശി കഷ്ടപ്പെട്ടു പ്രസംഗിച്ച് പ്രസംഗിച്ച് ചുമച്ച് ശ്വാസം മുട്ടി പോയി ദൈവദൃഷ്ടിയിൽ ആരും ഭേദമില്ലെന്ന് അച്ഛൻ പറയാറുണ്ട് നീ ഒരു കരയാത്ത ആള് നിന്റെ കണ്ണ് നിറയുന്നത് കാണാൻ അമ്മയ്ക്ക് വയ്യ നിന്നെ സന്തോഷമായിട്ട് കാണണം എന്ന് അമ്മയ്ക്ക് അതേ വേണ്ടു ഇങ്ങനെയായിരിക്കാം യോഗം ദൈവഗീതം എങ്ങനെയാ അച്ഛാ അമ്മ എന്തിനു വിഷമിക്കണം മരിച്ചുപോയവരുടെ മനസ്സായിരിക്കാം ശരി അമ്മയ്ക്ക് സമ്മതമാണ് ഒക്കെ ശരിയായി അമ്മ സമ്മതിച്ചിരിക്കുന്നു ചിരിക്കൂ ചിരിക്കൂ ഞാനിന്ന് പോകും ഉടനെ വരും ഇങ്ങോട്ട് വന്നാലേ ഹായ് പണ്ട് നമ്മള് സ്കൂളിൽ പോയിരുന്നില്ലേ ഒപ്പം അതുപോലെയാ ഇനി നല്ല പാകം എന്റെ വക എന്ന് വെച്ചാ ഏട്ടന്റെ വക
അവളെ തനിച്ചേ ഇപ്പൊ ഉണ്ടാവും. എന്റെ ചക്കിയെ കൊണ്ടുപോയ കാലമട, നീ എന്നെ കൂടെ കൊണ്ടുപോ, അല്ലെങ്കി വേണ്ട. എന്റെ ഭഗവതി, എന്റെ നീലിയെ നീ കാപ്പാത്തിക്കൊള്ളേ. അവൾക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല. കാത്തോളേ എന്റെ ഭഗവതി. പട്ടി 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 ചതിച്ചല്ല പട്ടി. ഓ അയ്യോ, എന്റെ കൊടിച്ചു ഭഗവതി, എന്റെ മോളുടെ മീൻപൊതി കാക്കാൻ പാടില്ലാത്ത നീയാണ് പിന്നെ എന്റെ മോളെ കാപ്പാത്താൻ പോണത്. നിന്നോട് ദൈവം ചോദിക്കും. പിന്നെ അയ്യപ്പനല്ല ഈ പറഞ്ഞ, അയ്യപ്പന്റെ വയറ്റിൽ കിടക്കുന്ന കള്ളാണ്, മാപ്പാക്കണം. അല്ല, മാപ്പാക്കിയില്ലെങ്കിലും അയ്യപ്പന് ഒരു ചുക്കും വരാനില്ല. ഇന്ന് മൂപ്പര പറന്നാളായിട്ട് അവിടെ വിരുന്നുണ്ട്. അതുകൊണ്ട് അമ്മിണിക്കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ എന്നെ കാറ് തന്നയച്ചത്. വേഗം എത്തണം. മണിയനെ ഇങ്ങോട്ടൊന്ന് വരാമായിരുന്നില്ലേ? തിരക്കൊഴിഞ്ഞിട്ടുള്ള നേരല്ല. അവിടെ എപ്പോഴും ഉണ്ട് വലിയ വലിയ ചിലര് വിരുന്നേരെ. നാം പറയണ്ട. അവളുടെ കൂടെ നീ കൂടെ ഒന്ന് പോയാലോ മോനെ? വീടൊക്കെ ഒന്ന് മനസ്സിലാക്കാലോ. എന്തെങ്കിലും ഒരു ആവശ്യം വേണ്ടി വന്നാ ശരിയമ്മ. എന്തേ, പിറന്നാളാന്ന് മറന്നോ? ഇവിടെ അടുത്താണല്ലോ, വരാതിരിക്കില്ല. അച്ചിട്ട് വിളക്ക് തേലയും വെച്ച് അമ്മ കാത്തിരിക്കുകയായിരുന്നു. പിറന്നാളിന്റെ പാർട്ടി ഇവിടെ നടക്കുകയാണ്, അതിനാണ് നിന്നെ വരാൻ പറഞ്ഞത്. നീ അകത്തേക്ക് പോ, മീറ്റ് മൈ ഗസ്റ്റ്. ആ വരട്ടാ, ഒരു കാര്യം. ഇരിക്കും, അമ്മണി ഇപ്പൊ വരും. ആ ബാലേട്ടന് ഈ വേഷത്തിൽ ഇവർക്കൊക്കെ എങ്ങനെ പരിചയപ്പെടുത്തും, എങ്ങനെ ഒപ്പം വരുത്തും? ഇവരൊക്കെ എന്ത് വിചാരിക്കും? എന്റെ ഏട്ടനല്ലേ, ഞാൻ പരിചയപ്പെടുത്താം, അതുകൊണ്ടൊന്നുമില്ല.